അതിൻ്റെ തെളിവാണ്. ജോലിക്ക് പോയ ഭർത്താവുമായിട്ട് ജോലിക്ക് പോയ ആ ഭാര്യയ്ക്കാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ വരും, അവർ പിടിച്ചോണ്ട് പോകും, ഇഞ്ചക്ഷൻ അങ്ങനെ എടുക്കും, തിരിച്ചിവിടെ കൊണ്ടാക്കിയിട്ട് അങ്ങ് പോകും. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ മാത്രമല്ല മരിക്കുന്നത്, അച്ഛൻ മരിക്കും, ഭർത്താവ് മരിക്കും, അമ്മ മരിക്കും, മക്കൾ മരിക്കും. അങ്ങനെ ഒരു കുടുംബമാണ് ഇല്ലാണ്ടാകുന്നത്. നമസ്കാരം. എൻ്റെ ചൂട്ടിൽ കാടുന്ന ഈ രക്തം 41 വയസ്സുള്ള വിനീത എന്ന കേരള സർവകലാശാല ജോലിയുണ്ടായിരുന്ന ഓഫീസ് സൂപ്രണ്ടായിരുന്ന വിനീത എന്ന ജീവിച്ച് ഇതുവരെ കൊതി തീരാത്ത ഒരുപാട് മുഖങ്ങൾ ബാക്കി വെച്ച രണ്ട് കുട്ടികളുടെ അമ്മയായ ഒരു സ്ത്രീയുടെ രക്തമാണ് എൻ്റെ ഇവിടെ കാൽച്ചുവട്ടിൽ കിടക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു സംഭവം. ഭർത്താവുമൊത്ത് രാവിലെ ജോലിക്ക് പോയ വിനീത ഇവിടെ വച്ച്, ഈ സ്ഥലത്ത് വച്ച് ഒരു പട്ടി കുറുകെ ചാടുകയും തുടർന്ന് ബ്രേക്ക് ഇടുകയും അപ്പോൾ തൊട്ടുപിറകെ വന്ന ടിപ്പർ കയറിറങ്ങി മരിക്കുകയുമാണ് ഉണ്ടായത്. സ്ഥലം വർക്കലക്കടുത്തുള്ള കൊച്ചുപാരിപ്പള്ളി മുക്കിനടുത്തുള്ള പോലീസ് മുക്കുന്ന സ്ഥലമാണ്. ഇവിടെ വെച്ചാണ് ആക്ഷൻ നടന്നത്. രാവിലെ ഭർത്താവുമൊത്ത് ജോലിക്കായി പോവുകയായിരുന്നു വിനീതയും ഹസ്ബൻഡും. ആ സമയത്താണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. പല പ്രാവശ്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് തെരുവ് നായ്ക്കളുടെ സംഭവങ്ങളൊക്കെ പല പ്രാവശ്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരുപാട് വാർത്തയാക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നിനും യാതൊരു നടപടിയും ഈ ഭരണ സംവിധാനം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇടയ്ക്ക് ഞങ്ങളൊരു വലിയ വാർത്ത ചെയ്തായിരുന്നു, അതായത് ഈ പട്ടികളെ വന്ധ്യംകരിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന് പോലും മായമായിരുന്നു. ഈ കൃത്രിമമായിട്ടുള്ള വാക്സിൻ എടുത്ത് ഇഞ്ചക്ഷൻ ചെയ്ത് പട്ടിയുടെ വയറ് വീർക്കുന്നതിന് പകരമായിട്ട് കാല് വീർത്ത് അത് ഓരോ ഇടങ്ങളിൽ പോയി ചത്തു വീഴുന്ന കാഴ്ചയും ആ മന്ത് കാലുമായി നടക്കുന്ന ചിത്രങ്ങളോടക്കം വാർത്ത ചെയ്ത് മുനിസിപ്പാലിറ്റിയും ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് പോലും ഇതുവരെ യാതൊരു ആക്ഷനും ഉണ്ടായിട്ടില്ല, അത് ചർച്ചയ്ക്ക് പോലും എടുത്തിട്ടില്ല എന്നുള്ള വാസ്തവം. ആ സമയത്ത് ചേട്ടൻ സാക്ഷിയായിരുന്നല്ലേ ഈ ആക്ഷൻ നടത്തുന്നത്. എന്താ സംഭവിച്ചത്? സംഭവിച്ചത് ബൈക്ക് കയറുന്നു, പട്ടി കുറുക്കി കയറി, അപ്പൊ എന്റെ തൊട്ട് പിറകെ ടിപ്പർ വന്നു കയറി ഇറങ്ങി. പട്ടി ഭയങ്കര ശല്യമാണോ? ഭയങ്കര ശല്യം. പട്ടി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലല്ലേ? പറ്റത്തില്ല. എപ്പോഴും വണ്ടി തന്നെ 24 മണിക്കും പട്ടി തന്നെയാണ്. ഈ റോഡ് മൊത്തം പട്ടി തന്നെയാണ്. ഇവിടെയും കാണും, അവിടെയും ആ ഭാഗത്തെല്ലാം പട്ടിയാണ്. ഇതിന് മുമ്പ് ഇവിടെ ആക്സിഡന്റ് നടന്നിട്ടുണ്ടോ? പട്ടി കുറുക്കായിട്ട് രണ്ടു മരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ നഗരസഭ ഒന്നും ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ആക്ഷൻ എടുക്കുന്നില്ല, എടുത്തിട്ടും ഇല്ല ഇതുവരെ. ഇതാണ് അവസ്ഥ. അന്വേഷിപ്പാണ് പറയുന്നത്. രണ്ടുപേരിന് മുന്നേ ഇതുപോലെ സമാനമായ രീതിയിൽ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഏതായാലും ഇതൊരു തലവേദനയായി മാറുകയാണ്. പല സ്കൂളുകളുടെ മുന്നിലും വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോലും കയറാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെ അഗ്രസീവായി കടിക്കാൻ ഓടിക്കുന്ന പല പല ദൃശ്യങ്ങളും പുറത്തു വന്നിട്ട് പോലും ഇതിനെതിരെ ഫലപ്രദമായ ഒരു നടപടിയും ഗവൺമെൻറ് ഭാഗത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ചേട്ടാ, ഇന്നലെ ഈ പട്ടി എടുത്ത് കുറുകെ ചാടിയപ്പോഴല്ലേ ആക്സിഡന്റ് സംഭവിച്ചത്? അതെ, ഇന്നലെ വെള്ളിയാഴ്ച പട്ടി ചാടിയപ്പം തന്നെ. നിങ്ങൾ എവിടെ പോയിട്ട് വരായിരുന്നു? ഞാൻ രാവിലെ ഞാനും വൈഫും ജോലിക്ക് പോകുമായിരുന്നു. നമ്മൾ ഒത്താണ് പോകുന്നത്, ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ജോലിയുണ്ട് യൂണിവേഴ്സിറ്റിയിൽ, ഞാൻ ഉണ്ടാകും. എന്നിട്ട് ഞാൻ ജോലിക്ക് പോകും. ഒരു ചെറിയ വയസ്സിൽ തന്നെ ചേച്ചി ഇപ്പോൾ സൂപ്രണ്ടായിരുന്നു അല്ലേ ഓഫീസ്? എന്നിട്ടാണ് പെട്ടെന്ന് ഈ ഒരു അകാലമായിട്ടൊരു നല്ല കഴിവുള്ളൊരു ഉദ്യോഗസ്ഥയായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും വളരെ ബഹുമാനത്തോടെ കാണുകയും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ തൻ്റെ ജോലി കൃത്യമായി ചെയ്തു കൊടുക്കുക, അതെല്ലാവരുടെ ആദരവും ഏറ്റവും വാങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. സൂപ്രണ്ടായതാണ് ഇപ്പം. അപ്പോൾ അത്രത്തോളം നല്ല കഴിവുള്ളൊരു ഉദ്യോഗസ്ഥയായിരുന്നു. പക്ഷേ വളരെ മാനസികമായിട്ട് വളരെ വിഷമമുണ്ട്. തീർച്ചയായിട്ടും തെരുവ് നായ്ക്കളുടെ ശല്യം കുട്ടികളെ ഉൾപ്പെടെ വളരെ രീതിയിൽ സ്ത്രീകളെയും കുട്ടികളെയും അതുപോലെ വാഹനങ്ങൾ ബൈക്കിൽ പോകുന്നവരെ ഒക്കെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന വലിയൊരു ഒരു പ്രതിസന്ധി നേരിടുന്നൊരു കാലഘട്ടമാണ്. കാര്യം അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ആ തീരുമാനം, സുപ്രീംകോടതി ഉത്തരവൊക്കെ നമുക്ക് പ്രതിബന്ധമായി നിൽക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളടക്കം പല തീരുമാനങ്ങൾ എടുത്താൽ പോലും അത് നടപ്പാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം പ്രതീക്ഷിച്ച് മനുഷ്യന് വില കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേ മതിയാവുള്ളൂ. കാര്യം കുരുന്നുകൾക്ക് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു വരുന്നവർക്കൊക്കെ
ഈ തെരുവ് നായയുടെ ശല്യം അതിരൂക്ഷമാണ്. അതുകൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധിയും വലുതാണ്. ഇപ്പം ഇന്ന് നടന്ന അപകടം അതിന് തെളിവാണ്. ജോലിക്ക് പോയ ഭർത്താവുമായിട്ട് ജോലിക്ക് പോയ ആ ഭാര്യയ്ക്കാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും രണ്ട് കുട്ടികൾ അനാഥരാകുന്നൊരു സാഹചര്യത്തിൽ തെരുവുനായ അപ്രതീക്ഷിതമായിട്ട് എടുത്ത് ചാടിയായിരുന്നു. ഒരിക്കലും സ്വാഭാവികമായിട്ട് നമുക്കാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സമൂഹത്തിലാകമാനം ഒരു അവബോധം സൃഷ്ടിച്ചുകൊണ്ട് ശക്തമായ നിയമ നടപടികളുണ്ട് മാത്രമേ നമുക്കിതിനെ അമർച്ച ചെയ്യാൻ പറ്റുകയുള്ളൂ. പട്ടിയെ കൊല്ലാൻ നമുക്ക് അധികാരമില്ല. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നമ്മളെ സംവിധാനം രാപകൽ മാറേണ്ടതായിട്ടുണ്ട്. വളരെ ആകസ്മികമായിരുന്നല്ലേ വിനീത ചേച്ചിയുടെ മരണം? ചെറിയ പ്രായത്തിൽ വളരെ സങ്കടകരമായൊരു സംഭവമായിപ്പോയി. അത് നമുക്ക് ഒരിക്കലും മനസ്സിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമായിപ്പോയി. കാരണം വെച്ചാൽ വളരെ ചെറിയ കുടുംബത്തിൽ, ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് പഠിച്ച് നല്ല ഉന്നതമായ ഒരു തസ്തിയിലിരിക്കുകയായിരുന്നു. ഉന്നതമായ തസ്തി എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റി ഓഫീസ് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. അത് വളരെ നിർഭാഗ്യകരമായിപ്പോയി. അത് നമുക്കൊന്നും അതിനോട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. തെരുവുനായ് ശല്യം കാരണമാണ് ആ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. തെരുവുനായ്ക്കൾ എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായ, ജനങ്ങൾക്ക് വളരെയേറെ ദോഷം ചെയ്യുന്ന ഒരുപാട് തെരുവുനായ്ക്കളുണ്ട്. അതിനു വേണ്ടുന്ന നടപടി, വണ്ടിയുടെ അടിയിൽ കിടക്കും, നമ്മളറിയില്ല. നമ്മൾ ചെന്ന് വണ്ടി തുറന്ന് കയറാൻ പോകുമ്പോഴായിരിക്കും അവർ കയറിക്കാൽ പിടിക്കുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് തെരുവുനായ്ക്കൾക്കെതിരെയായിട്ടൊരു ഇതിനെന്തെങ്കിലും ചെയ്യണമെന്നുള്ളതാണ് പറയാനുള്ളത്. അതിനോടൊപ്പം എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തത് ആ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാവരും, അത് മേലറ്റം മുതൽ താഴെത്തട്ടിലുള്ള എല്ലാവരും, ഹോസ്പിറ്റൽ ബില്ല് എല്ലാം ഒരു ഫുൾ പേയ്മെൻറ്റ് അവരാണ് സെറ്റിൽ ചെയ്തത്. ഞങ്ങളൊന്നിനും അവർ അനുവദിച്ചില്ല. കാരണം അവർ അത് ഏറ്റെടുക്കുകയായിരുന്നു. കിംസിൽ കൊണ്ട് ചെല്ലുന്ന സമയത്തും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ ആളുണ്ടായിരുന്നു എത്തി. അവരതിനു വേണ്ടുന്ന എല്ലാം അവരുടെ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നത് ഒരുപാട് വരുമെന്ന് പറഞ്ഞാൽ എനിക്കെല്ലാവരും പേരറിയത്തില്ല. എങ്കിലും അവിടുന്ന് ഷിജു ഖാൻ സാർ വന്നിരുന്നു, പിന്നെ നമ്മുടെ സക്കീർ സാറുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പേരുണ്ട്. സജിത് സാറുണ്ട്, അജയ് സാറുണ്ട്, അങ്ങനെ എടുത്തു പറയുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഒരു ടീമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ അടുത്ത് അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കൊടുക്കുകയും എല്ലാ ഫണ്ടിങ്ങും അവർ ഏറ്റെടുത്ത്. എന്ത് പൈസ ഒരു പ്രശ്നമേ അല്ല, ആ ജീവൻ നിലനിർത്തുക എന്നുള്ള ഒരൊറ്റ ആഗ്രഹമേ അവർക്ക്. പരാതി പല പ്രാവശ്യങ്ങളിലും ഇത് ഇവിടെ വരും, അവർ പിടിച്ചോണ്ട് പോകും, ഇഞ്ചക്ഷൻ അങ്ങോട്ട് എടുക്കും, തിരിച്ച് ഇവിടെ കൊണ്ടാക്കിയിട്ട് അങ്ങ് പോകും. പക്ഷേ അതുകൊണ്ട് അത് പ്രസവിക്കില്ല എന്നുള്ള സംഭവമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് പ്രശ്നപരിഹാരമാകുന്നില്ല. ഇവരെവിടെയെങ്കിലും ഒരു കൂട്ടിലോട്ട് ആക്കിയാൽ ആഹാരം കൊടുത്ത് അവിടെ ഇടുക. ഇവർക്ക് ആഹാരം ഇല്ലാതെ വരുമ്പോഴത്തേക്ക് തെരുവിൽ അലഞ്ഞ് നടക്കും. ആ കുട്ടികളവിടെ പോകുമ്പോഴത്തേക്ക് ചാടിക്കയറി പിടിക്കും. അതാണ് പ്രശ്നം. അവർക്ക് ആഹാരം കിട്ടുക, ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ശരിയാണ് ചേട്ടൻ പറഞ്ഞതൊക്കെ 100% ശരിയാണ്. കാരണം ആഹാരം കിട്ടാത്ത അവസ്ഥയിലാണ് തെരുവുനായ്ക്കളൊക്കെ അഗ്രസീവ് ആകുന്നത്. ഒരുപക്ഷെ തെരുവുനായ്ക്കളുടെ ശല്യത്തെപ്പറ്റി ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഈ മൃഗസ്നേഹികളൊക്കെ ചാടിക്കൊണ്ട് വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യൻ മാത്രമല്ല മരിക്കുന്നത്. ഇന്നലെ മരിച്ച ആ ഒരു വിനീത ചേച്ചിയുടെ രണ്ട് മക്കളുണ്ട്, പറക്കമുറ്റാതെ രണ്ട് ആൺകുട്ടികളുണ്ട്, ഒരു ഹസ്ബൻഡുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ മാത്രമല്ല മരിക്കുന്നത്, അച്ഛൻ മരിക്കും, ഭർത്താവ് മരിക്കും, അമ്മ മരിക്കും, മക്കൾ മരിക്കും. അങ്ങനെ ഒരു കുടുംബമാണ് ഇല്ലാണ്ടാകുന്നത്. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ജീവന് പകരം പട്ടിയുടെ ജീവൻ വിലകൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഇത് മനുഷ്യൻ നേരിടുന്ന വിഷയമാണ്, നമ്മുടെ നാട്ടിലെ കുട്ടികൾ നേരിടുന്ന വിഷയമാണ്, നമ്മുടെ അമ്മമാർ നേരിടുന്ന വിഷയമാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ മാത്രം പോരാ, നടപടികളുണ്ടാവണം. ഇത്തരം ഈ തെരുവുനായ്ക്കളെയൊക്കെ പേടിച്ച് നമ്മളെ നിരത്തിലൂടെ കൂടി സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നടപടി ഉണ്ടാകണം. മനുഷ്യ ജീവന് ഈ തെരുവുനായ്ക്കൾ ആപത്താണ്. വിസ്മയ ന്യൂസ് വണ്ടി ക്യാമറമാൻ റജിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.